ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്തില് ബെൽ ബട്ടൺ ഉണ്ട്, അമർത്തി വെക്കാം. ഓക്കെ, ഓ അപ്പൊ എല്ലാരും എന്ത് പറയണോ, സുഖമായിട്ടിരിക്കല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഡെയിലി വീഡിയോയില് പറയാറുണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എല്ലാരും വരും പതുക്കെ. ഓക്കെ, അപ്പോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റില് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഫസ്റ്റത്തെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിനെ പറ്റിയിട്ട് ഇപ്പൊ യൂട്യൂബില് ഭയങ്കര ചർച്ചയാണ്. ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു, കുറെ പേര് എനിക്ക് അയച്ചു ലിങ്ക്, സുജിനേട്ടാ കണ്ടോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുറെ പേര് അത് അയച്ചെന്നായിരുന്നു. പിന്നെ കുറെ പേര് ഇത്രയും അതിന്റെ ഒക്കെ അടിയിൽ കുറെ കമന്റ് ഉണ്ടായിരുന്നു, ഇത്രയും പൈസ കിട്ടിയിട്ട് എന്താ സുജിനെ ആരെയും സഹായിക്കാത്ത, സഹായിക്കാൻ നമ്മൾ വീട്ടിൽ കാണിക്കാൻ പാടുവോ? നമ്മളെ വലം കൈ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഇടം കൈ അറിയാൻ പാടില്ല എന്നൊക്കെയല്ല പറയുക പഴമക്കാര്. ഓക്കെ, അപ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പറയാം. നമ്മള് സഹായിക്കണതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ അതിന് മുന്നേ തന്നെ വേറെ കാര്യം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താ ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പോ ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ടത് ഇൻസ്റ്റാഗ്രാമില്, ഞാൻ തിരുവനന്തപുരം വരുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ കുറെ പേര് ചോദിച്ചത് എവിടേക്കാണ് വരുന്നത്, എന്തിനാ വരുന്നത്, അതാണ് ഇതാണ് കുറെ ഇതുണ്ടായിരുന്നു. അപ്പോ വേറെ ഒന്നുമില്ല, ഞാൻ ഇതിന് മുന്നേ തന്നെ നമ്മള് ചാനൽ തുടങ്ങിയ ടൈമിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ കയ്യിന് എന്താണ് പറ്റിയെന്ന് ചോദിച്ചിട്ട്, ഇപ്പോഴും നമ്മളെ ഡെയിലി വരുന്ന വീഡിയോയില് കമന്റ് വരുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം, കാണുന്നവർക്ക് മനസ്സിലാവണ്ടായിരിക്കും വരുന്നതാണ്, സുജിനെ അല്ലെങ്കിൽ കുഞ്ചൂസെ പൊന്നൂസെ എന്താണ് നമ്മുടെ കയ്യിൽ, എന്താണ് ആരൊന്നും പറയാത്ത, അങ്ങനെ എങ്ങനെയാ പറഞ്ഞ കുറേ കമന്റുകൾ വരാറുണ്ട്. അപ്പൊ അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നതാണ് കാര്യം എന്ന്. പക്ഷെ പിന്നെയും പിന്നെയും തെറ്റ് പറയില്ല, നമ്മളെ പുതിയ പുതിയ സബ്സ്ക്രൈബ്സ് ആയിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അവർ കേൾക്കാം, ഒന്നും കൂടി ഞാൻ പറയുന്നത് 8 ലക്ഷം ആയി നിൽക്കുകയാണ്. അയ്യോ അത് പറയാൻ മറന്നു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ 8 ലക്ഷം ഫാമിലി ആക്കി തന്ന എല്ലാ മുത്തുമണികൾക്കും എന്താ പറയണത് എനിക്ക് അറിയണില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങി അന്ന് പിന്നെ നമ്മളെ വിഷയം മാറുന്നുണ്ട് എനിക്കറിയാം, ഞാൻ അതൊന്നും ജസ്റ്റ് ഒന്ന് പറയട്ടെ. യൂട്യൂബ് തുടങ്ങണ അന്ന് എന്റെ ഞാൻ അന്നത്തെ നമ്മൾ ക്യു എൻ എലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാന് 25,000 സബ്സ്ക്രൈബ് ആയ മതിയല്ലോ ഈശ്വര എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വലിയ ആർഭാടം കാണിക്കാണ്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ദൈവം എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടായിരിക്കും. എന്നെ എന്നാലും ഞങ്ങളെല്ലാവരെയും ചിലപ്പോൾ 8 ലക്ഷം ഫാമിലി, വെറും 14 മാസം ആയിട്ട് പോലും കൂടിയില്ല, 14 മാസം ആവാൻ പോണേ ഉള്ളൂ, അതിന്റെ ഉള്ളിൽ നമുക്ക് 8 ലക്ഷം ഫാമിലി എത്തിയതാണ്. ഇനി 1 മില്യൺ അടിക്കാൻ വേണ്ടി 2 ലക്ഷം കൂടി കിട്ടിക്കഴിഞ്ഞാൽ 1 മില്യൺ ആണ്. സ്വപ്നത്തിൽ പോലും കൂടി ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇഷ്ടപ്പെടും എന്നൊക്കെ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, എല്ലാവരോടും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, ബാക്കിയൊക്കെ നമുക്ക് വരും വീഡിയോയിൽ പറയാം. അപ്പൊ തിരുവനന്തപുരത്ത് പോണ കാര്യം പറഞ്ഞുതരാം. അപ്പൊ അമ്മയ്ക്ക് വയ്യ, അമ്മയുടെ കയ്യിന് എന്താ പറ്റി ചോദിച്ചിട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അമ്മയ്ക്ക് കയ്യിനൊരു ക്യാൻസർ ആയിരുന്നു, കയ്യിനല്ല ഇവിടെ ഒരു ക്യാൻസറിന്റെ അസുഖം, ഇപ്പോഴല്ല 20 കൊല്ലമായി മുന്നേ. ഇപ്പൊ അമ്മ ഓക്കെ ഉണ്ട്, പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ 20 കൊല്ലം മുന്നേ ആയിരുന്നു അവിടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നു. ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല, ഓക്കെയാണ്, ഹാപ്പിയാണ്. പക്ഷെ അമ്മയുടെ കയ്യിന് നീരെന്താ കുറെ പേര് ചോദിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ഞാനും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാണല്ലോ. അപ്പോ അന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കൈ അനക്കിയിട്ടുള്ള പണിക്ക് പോകരുത്, അല്ലെങ്കിൽ കനുള്ള സാധനങ്ങൾ എടുക്കരുത് എന്ന് അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് ജീവിക്കണ്ടേ, അമ്മയ്ക്ക് 2 മക്കളെ നോക്കണ്ടേ, അപ്പോ പണിക്ക് പോവാ അല്ലാണ്ട് നമ്മുടെ മുന്നിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ അന്ന് ഇതേപോലെ ഇങ്ങനെ ഈ കോൺക്രീറ്റ് പണിയില്ലേ, നമ്മളെ മനസ്സിലായല്ലോ കോൺക്രീറ്റ് എല്ലായിടത്തും എന്താ പറയുന്നത് എനിക്കറിയില്ല, കോൺക്രീറ്റ് പണി. അപ്പൊ ആ പണിക്കാണ് അമ്മ പോയിരുന്നത്. അപ്പൊ അതങ്ങനെ അങ്ങനെ കൂലിപ്പണി അങ്ങനെ എല്ലാ പണിക്കും പോയി പോയി പോയിട്ട് അമ്മയുടെ കൈ അങ്ങനെ നീരായി നീരായി, അതങ്ങനെ പോവില്ല. പിന്നെ ഞാന് ഇപ്പൊ ഒരുപാട് ഡോക്ടറെ ഞാൻ കാട്ടി, പക്ഷെ അത് പോവില്ല. അതാ അമ്മയ്ക്ക് വെച്ചിട്ട് അതൊരു ഭാരമായിട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടോ അതൊരു തോന്നിയിട്ടൊന്നുമില്ല, പക്ഷെ അതങ്ങനെ ഇതായി. അപ്പൊ മനസ്സിലാക്കണം, മക്കളെ നോക്കാൻ വേണ്ടി അമ്മ പണിക്കിറങ്ങി സെറ്റാക്കി, വളരെ വളർത്തി വലുതാക്കി നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നു കണ്ടോ, എന്താ ചെയ്യലേ. അപ്പൊ അതൊക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മള് 20 കൊല്ലമായിട്ട് തന്നെ ഞാന് കൊല്ലം ചെക്കപ്പിന് പോക്കുണ്ട്, RSSC യിലാണ്, തിരുവനന്തപുരം RSSC യിലാണ് നോക്കണ്, മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവിടേക്കാണ് ഞങ്ങള് പോക്ക്, കൊല്ലം പോക്കുണ്ട്. അപ്പൊ ഇക്കൊല്ലം ഇതുപോലെ പോവാണ്, നാളെ കാണിക്കേണ്ട ഡോക്ടറെ അവിടെ. അപ്പൊ ഇന്നിപ്പോ നമ്മള് പോവും,
അപ്പൊ RCCക്കാണ് വരുന്നത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രശ്നം. ഇതാണ് ഇനി ആരും കമന്റ് ചെയ്യരുത്. വരുന്ന പുതിയ പുതിയ ആൾക്കാര് അപ്പൊ പറയാ, അപ്പൊ ഇനി ഇതിലുള്ള ആൾക്കാർ ആരും കമന്റ് ചെയ്യരുത് എന്താണ് സുജനയെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഇത് ഇതിപ്പോ സത്യം പറഞ്ഞ രണ്ട് മൂന്നാല് തവണയായിട്ട് തോന്നുന്നു ഞാൻ അത്രയും ഇതായിട്ട് പറയണത്. അപ്പോ അതാണ് അമ്മയുടെ കയ്യിന്റെ പ്രശ്നം. ഇപ്പൊ ചിലർ ചോദിക്കും സുജന ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്. ഇപ്പൊ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്, പേരക്കുട്ടികളും എല്ലാരും അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. നമ്മള് ജസ്റ്റ് അവിടെ ചെല്ലുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ പൈസ ഒക്കെ ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ പോയി വരുന്നതിന്റെ ആ ഒരു ചെലവ് മാത്രമേ ഉള്ളൂ. ഞാന് എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചത് തൊട്ടിട്ട് ഞാൻ അമ്മേനെയും കൊണ്ട് പോയി വരുന്നത് കാറിലാണ്. കാരണം ട്രെയിനിലാണ് പോയിരുന്നത് ആദ്യമൊക്കെ, പിന്നെ അന്ന് നമുക്ക് ഡ്രൈവിംഗ് അറിയാം. പിന്നെ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഞാന് വണ്ടി പോയിട്ടാണ് എല്ലാ കൊല്ലം വരാറ്. പിന്നെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതാകൊണ്ട് എത്ര ഓടിച്ചാലും മടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാന് വണ്ടി ഓടിച്ച് പോയിട്ട് ഞാൻ എന്നെ അമ്മയെ കാട്ടിയൊക്കെ എന്താ കാട്ടി പോരാറ്. അപ്പൊ പ്രാവശ്യം നമ്മളെ കുഞ്ചൂസും അളിയനും അവിടെ അവിടെ മറ്റേ ആലപ്പുഴയിലുണ്ട്, ഞാനും അമ്മയും ഇവിടെ അവിടെ നിന്ന് പോവുകയാണ്. ആ വിഷയം പറഞ്ഞ അവിടെ നിർത്തി. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല, അവിടെ പോണു, ജസ്റ്റ് ചെക്കപ്പ് ചെയ്യണു, പോരണു, അത്രേ ഉള്ളു കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളെ വത്സാമയ്ക്ക് ഒരു പ്രശ്നമല്ല. അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് അമ്മക്ക് കൊറോണ ടെസ്റ്റ് ഒക്കെ എടുക്കണം. അപ്പൊ അതാ കൊറോണ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അതാ ഞാനും മറ്റേ അമ്മ അത് അമ്മയും പോയിട്ട് കൊടുത്തു അവിടെ ഹോസ്പിറ്റലിൽ കയറുന്നുണ്ടെങ്കിൽ. അപ്പോ കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവ് ആണ്, അതും അടിപൊളി. പിന്നെ നമ്മളെ കുഞ്ചൂസ് അവിടെ നിന്ന് എത്രയുണ്ടാവില്ല, വെറുതെ എടുത്ത് നമ്മള് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് ഒരു പേഷ്യന്റും പേഷ്യന്റ് കൂടെ ഒരാൾക്ക് നമുക്ക് കയറാൻ പറ്റൂ. അപ്പോ രണ്ടാൾ കയറാം. അപ്പൊ എന്നാലും കുഞ്ചൂസും വെറുതെ എടുത്തു, അളിയനുണ്ട്. അപ്പൊ നമ്മളെന്തായാലും ഞാൻ ഇന്നിപ്പോ പോയിട്ട് നേരെ അളിയന്റെ വീട്ടിൽ സ്റ്റേ ആണ്. എന്നിട്ട് അവിടുന്ന് രാവിലെ ഞാനും അളി ഞങ്ങളെല്ലാം കുഞ്ഞോളൊക്കെ പാടെ അവിടുന്ന് പോവുകയാണ് RCCക്ക്. ഓക്കെ, അപ്പോ പോണ വഴിക്ക് ആരെല്ലൊക്കെ നമ്മളെ സബ്സ്ക്രൈബ്സ് ആരെല്ലാം കാണുകയാണെങ്കിൽ കാണാം. മൊത്തം മണിയോളെ ഞാൻ എന്തായാലും സ്റ്റോറി ഇടുന്നുണ്ട്, എവിടേക്ക് എത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്റ്റോറി ഇടാം. പിന്നെ വരുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് നമ്മള് തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞ ഒരു കാരണം ഇതാണ്. ഓക്കെ, ഒരു കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും വരുമാനം ഉണ്ട്, അതാണ് ഇതാണ് മറ്റേതിനെ മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആരും നെഗറ്റീവ് പറയണില്ല, ആരും ഞാൻ കുറ്റം പറയണില്ല, പറഞ്ഞിട്ട് നമ്മളാരും സഹായിക്കണില്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരാളെ സഹായിക്കപ്പോഴാണെന്ന് എനിക്കിതാവണ എപ്പോഴും അറിയോ, നമ്മുടെ കയ്യിൽ വേണ്ടോളം പൈസ വേണം. നമ്മളെ കയ്യിൽ നല്ല പൈസ ഉണ്ടായിട്ട് നമ്മളെ കയ്യിൽ ഓവറായിട്ട് പൈസ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ഇപ്പൊ എന്റെ ലക്ഷ്യം, എന്റെ മുന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട് വെക്കുക എന്നുള്ളതാണ് എന്റെ മുന്നിൽ ഏറ്റവും വലിയ കാര്യം. ഞങ്ങളും വീടൊന്നുമില്ല, ഞങ്ങൾക്കും വീടും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളൊന്നും ഇതുപോലെ റെന്റ് ഹൗസിലായിരിക്കണം. ഒരു കാർ ഉണ്ടെന്നുള്ളൂ, ഈ കാറിനും അടവാണ് മാസം. ഇതും എന്റെ സ്വന്തമായിട്ടില്ല, ഇതും അടവാണ്. ഒരാളും കുറ്റം പറയില്ല കേട്ടോ, ആരും നെഗറ്റീവ് ഒന്നും എടുക്കല്ല മുത്തോളെ. ഞാൻ പറയാ, അതിലൊരു കുറച്ച് പേര് കമന്റ് ഇട്ടായിരുന്നു ആ വീഡിയോയില് മറ്റേ നമ്മളാരും സഹായിക്കണില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് ഞാനൊന്ന് പറയാണ്, എനിക്ക് ഇരിക്കാനൊരു വീടായി കഴിഞ്ഞാലാണ് ഞാൻ അങ്ങനത്തെ കാര്യത്തിലേക്ക് കറങ്ങുള്ളൂ. ഇറങ്ങില്ല, ഞാൻ ആർക്കും പൈസ വെറുതെ കൊടുക്കണില്ല എന്നല്ല. നമ്മള് ഒരുപാട് ഇപ്പൊ എന്റെ നാട്ടിലുള്ള ഒരുപാട് ചെക്കന്മാർ, എന്റെ ഫ്രണ്ട്, എന്റെ സ്റ്റാൻഡിൽ ഏട്ടൻ ആരാണെന്നുണ്ടെങ്കിൽ നമ്മള് പൈസ അവിടെ ഉണ്ടോ നമ്മൾ എടുത്തു കൊടുക്കുക. ഇപ്പൊ എന്റെ വണ്ടിയുടെ അടവ് അത് ഇതിന്റെ കയ്യിൽ വരുന്ന പൈസ ഒക്കെ ഞാൻ ഓരോരുത്തർക്ക് ഇതേപോലെ മറക്കാനും തിരിക്കാനൊക്കെ കൊടുക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിച്ചിട്ട് പൈസ ചോദിക്കലും ഒരു 500 ഉണ്ടോ എടുത്തു കൊടുക്കും, ഞാൻ പോരാ, ഞാൻ നാളെ തരാം നാളെ തരാം. അപ്പൊ അവരെ പേര് എനിക്ക് എടുത്ത് പറയാൻ മടി. അപ്പൊ അങ്ങനെ കുറെ പേരുണ്ട്. ഞാൻ ഇപ്പൊ നാളടക്കം അവരുടെ ഒക്കെ വീട്ടിൽ പോയി ഞങ്ങൾ സംസാരിക്കുമ്പോ അവരിങ്ങോട്ട് എന്നെ ചെന്ന് കളിക്കട അറിയണേ, അവിടെ വിളിക്കും, ഞാൻ വിളിച്ചിട്ട് 500 ഉണ്ടോ നിർത്തേക്ക് ഞാൻ വരണോ അങ്ങനെയൊക്കെ പറഞ്ഞതിനെ കളിയാക്കിയായിരുന്നു. പക്ഷെ ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് എന്റെ കയ്യിൽ ഇതുപോലെ പൈസ വരുന്നതുകൊണ്ട് ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മള് പുറത്ത് ഇപ്പൊ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റുമോ ഞാൻ ഒരാൾക്ക് 1000 രൂപ വെറുതെ കൊടുത്തു, അല്ലെങ്കിൽ 1000 രൂപ ഞാൻ വെറുതെ കൊടുത്തു കാണിക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബ് അടിക്കണം എന്ന് കേരളത്തിൽ ഒരാളും 1 മില്യണ് ചെയ്യാത്ത അത്രയും ഒരു അടിപൊളി സെലിബ്രേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. 100% ഉറപ്പ് ഞാൻ പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ റെക്കോർഡ് ചെയ്തിട്ടോ സേവ് ആക്കിട്ട് വെക്കാം. 1 മില്യൺ സബ്സ്ക്രൈബിന് നമ്മളെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ എല്ലാരും കേക്ക് മുറിക്കണം, ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു അവിടെ പോയിട്ട് ഒരു മറ്റേ 10,000 രൂപ കൊടുക്കണോ 5,000 രൂപ കൊടുക്കണോ എന്ന് അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും അതിനേക്കാളും ഗംഭീരമായിട്ട് ഒരു 1 മില്യൺ സെലിബ്രേഷൻ ഞാൻ ചെയ്തിരിക്കും, ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഉറപ്പ്, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ വീടിന്റെ കാര്യം, ഞാന് വീടിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് നിങ്ങളെ മുന്നിക്ക് വരുള്ളൂ വെച്ചിട്ടായിരുന്നു ഞാൻ. ഞാൻ എന്റെ എനിക്കൊരു പഴയ വീട് വാങ്ങുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് എന്റെ കുറച്ച് ആഗ്രഹങ്ങളും ഇതൊക്കെ ഉണ്ട്. എനിക്ക് ഒരു വീട് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ ആയിരിക്കണം, അതിനൊക്കെ പറ്റിയിട്ട് എനിക്ക് കുറെ ഐഡിയകളും അല്ലെങ്കിൽ എന്റെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. അത് കണ്ടിട്ടൊക്കെയാണ് ഞാൻ ഒരു വീട് കയറ്റുള്ളൂ, അത് ഉറപ്പാണ്. ഒരിക്കലും ഞാൻ തട്ടിക്കൂട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ കയറ്റില്ല. അത് ഞാനൊരു അഹങ്കാരമായിട്ട് പറയല്ല, എല്ലാ ആൾക്കാർക്കും അവനവന്റെ വീട് എന്ന് പറയുമ്പോൾ ഒരു
ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കുമല്ലോ. ഞാൻ ചെറുപ്പം തൊട്ട് പട്ടപ്പേരയിൽ താമസിച്ചിട്ടും ചോർന്ന് വെള്ളം ചാരുമ്പോൾ പാത്രം വെച്ചിട്ടൊക്കെ എടുത്ത് കടന്നിട്ടൊക്കെയാണ് എനിക്കറിയാം. ഞാൻ നമ്മളങ്ങനെ കഴിഞ്ഞ കാര്യങ്ങൾ മറക്കുന്നില്ല. അപ്പോൾ ഞാൻ പട്ടപ്പേരയിൽ പണ്ട് താമസിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, മഴ പെയ്യുമ്പോൾ എടുത്ത് പാത്രം വെച്ചിട്ടുണ്ടായിരിക്കും വെള്ളം ഇങ്ങനെ വീഴും. അതൊക്കെ കേട്ട് കടന്ന് വളർന്ന് വന്ന ആളാണ് ഞാൻ. എനിക്ക് നന്നായി അറിയാം, ഒരിക്കലും വന്ന വഴി മറക്കില്ല ഞാൻ. അപ്പോ എന്റെ മക്കൾ അല്ലെങ്കിൽ എനിക്കിപ്പോ രണ്ട് കുട്ടിയായി. അപ്പൊ എന്റെ കുട്ടികൾ ഒരിക്കലും ഒരു അങ്ങനെ വളർന്നു വരരുത് എന്ന് എനിക്കൊരു ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞാൻ കയറ്റുന്ന വീട് എന്തായാലും നല്ല അടിപൊളിയായിട്ടേ കയറ്റുള്ളൂ. അതിൽ ഒരു മാറ്റമില്ല, ഒരു മാറ്റമില്ല പറഞ്ഞാൽ അതിൽ ഒരു മാറ്റമില്ല. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കും, നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പോൾ അത് അങ്ങനെ കുറച്ച് കമന്റുകൾ ഉള്ളതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിട്ട് പറയുകയാണ്. ഞാൻ സ്ഥലം വാങ്ങുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഞാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്റെ പേരിലായി സ്ഥലം ഞാൻ വാങ്ങണ വെച്ചിട്ട് ഇത് എന്റെ പേരിലല്ലാട്ടോ വാങ്ങണം, ഞാൻ എന്റെ അമ്മയുടെ പേരിലാണ് സ്ഥലം വാങ്ങണത്. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സ്ഥലം അതിന് അതെന്താണ് അതിനെ പറ്റിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ ഇപ്പൊ ഉണ്ടാക്കുന്ന ഓരോ പൈസയും ഓരോ രൂപ പോലും കൂടി ഞാൻ അതിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞാൻ എന്റെ ജീവിതത്തിലെ കാട്ടി ഒരു ആറുപാടം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഞാൻ ഈ കാറ് വാങ്ങി, അല്ലെങ്കിൽ ഞാനൊരു ബൈക്ക് വാങ്ങി, ഞാനൊരു ഐഫോൺ വാങ്ങി, അതൊക്കെ എനിക്ക് ഉപകാരം അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങളാണ്. ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ എല്ലാ കൊല്ലവും വണ്ടി റെന്റിന് എടുത്തിട്ട് പോക്ക്. ഒരു ദിവസം 1000 രൂപ 1500 രൂപയ്ക്ക് റെന്റിന് എത്രയായിരം രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കുഞ്ചൂസിന്റെ വീട്ടിലേക്ക് അന്ന് പോയി, ഒക്കെ ഞാൻ റെന്റിന് എടുത്ത് പോകേണ്ട ഒരാൾ. അപ്പൊ നമ്മള് സ്വന്തം വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരാളെ മുന്നിൽ നമ്മളെ തല താഴ്ത്തി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആവശ്യ സാധനം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഞാൻ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആർത്തി കാണിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ നോക്കി മനസ്സിലാവും. ഇഷ്ടം പോലെ പ്രൊമോഷനുകൾ എനിക്ക് വരുന്നുണ്ട്, ഇഷ്ടം പോലെ. ഇപ്പൊ മറ്റുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് പ്രൊമോഷനും കാര്യങ്ങളോടും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, നമ്മളെ ചാനലിൽ അങ്ങനെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാനൊരു പ്രൊമോഷൻ ചെയ്യുന്നില്ല. നമുക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു ഇത് പരിചയപ്പെടുത്തേണ്ട, അത് പരിചയപ്പെടുത്തേണ്ട മറ്റേ ഞാനിപ്പോ ചെയ്യാറില്ല. കാരണം എനിക്ക് പൈസക്ക് ആക്രാന്തണ്ട്, എനിക്ക് വീട് പെട്ടെന്ന് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് BMW വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് എനിക്കും പ്രൊമോഷനുള്ള കാര്യങ്ങൾ ചെയ്യാം. കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചെങ്കിൽ മനസ്സിലാവും, പ്രൊമോഷനൊക്കെ ഇഷ്ടം പോലെ പേയ്മെന്റ് കിട്ടും. നമ്മൾ പറയുന്ന പേയ്മെന്റ് എനിക്ക് കിട്ടും. കാരണം ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളെ ചാനലിന് നല്ല സപ്പോർട്ട് ഉണ്ട്, നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന പൈസ എനിക്ക് പ്രൊമോഷൻ. പക്ഷെ ഞാൻ അങ്ങനത്തെ പ്രൊമോഷൻ കാര്യങ്ങൾ എടുക്കാറില്ല. കാരണം നമ്മളെ ഫാമിലിയിൽ ഒരുപാട് പേരെന്നെ പറഞ്ഞിട്ടുണ്ട്, സുജിന എങ്ങനെ നമ്മൾ നിങ്ങളെ വീഡിയോ കാണാനാണ് ഇരിക്കുന്നത്, പ്രൊമോഷനും കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളും എടുക്കാറില്ല. അത് അവിടെ നിന്നും സ്ഥലം വാങ്ങുന്നുണ്ട് ഞാൻ. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളും കഴിഞ്ഞ് ആധാർ എന്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ആ സ്ഥലം കാര്യങ്ങളും കാണിച്ചു തരും. ഓരോ സ്റ്റെപ്പായിട്ട് വീട് വെക്കേണ്ട പ്ലാന് കാര്യങ്ങളും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ വീടും കാര്യങ്ങളും കാണിക്കേണ്ട, അതിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ എന്തായാലും നല്ലൊരു വീട് തന്നെയാണ് കേട്ടിന്, അതെന്തായാലും ഞങ്ങൾക്ക് കാണിക്കും. പിന്നെ മെയിനായിട്ട് തന്നെ പറഞ്ഞുതരാം, നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വീടിന്റെ വീട്ടും പേരായിട്ട് തന്നെ ഗേറ്റിനോട് കൊടുക്കേണ്ടായിരിക്കും. മല്ലു ഫാമിലി തന്നെ ആയിരിക്കും ഉറപ്പാണ്. പിന്നെ അതുപോലെ തന്നെ വീടിന്റെ ഉള്ളില് അതൊക്കെ നിങ്ങൾ ഒരു മിനിറ്റ് നമ്മൾ വത്സരം വിളിക്കണ്ടേ. ഒറ്റ മിനിറ്റ് നമ്മളെ അമ്മ ഓക്കെ. അപ്പോ വീടിന്റെ ഉള്ളിലുള്ള കലാപരിപാടികളും വീടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കും. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്ഥലം വാങ്ങലാണ്. ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഓരോ രൂപയും ഞാൻ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് വേറെ ആൾക്കാർക്ക് പൈസ ഫ്രീ ആയിട്ട് കൊടുക്കാനും അല്ലെങ്കിൽ വെറുതെ കൊടുക്കാനും ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല. കാരണം ഞാൻ ഇപ്പൊ കിട്ടുന്ന പൈസ അതിന് വേണ്ടി മാറ്റി വെക്കാണ്. ആരൊന്നും വിചാരിക്കരുത്, കാരണം പറയാലോ, ഏതൊരാൾക്കും അവനവന്റെ കുടുംബം അല്ലെങ്കിൽ അവനവന് എവിടെയെങ്കിലും ഉണ്ടാവാന്നുള്ളത് തന്നെ ആയിരിക്കും ഏറ്റവും വലിയ കാര്യം. എനിക്കും കിട്ടുന്ന വരുമാനം ഞാൻ അതിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഓക്കെ. അപ്പോ പിന്നെ വരുമാനത്തിനെ പറ്റിട്ട് കുറെ പേര് 8 ലക്ഷം 9 ലക്ഷം എന്നൊക്കെയാണ് പറയുന്നത്, 6 7 അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നത്. എന്താ പറയണ്ടെ, ഞാൻ വീഡിയോ കൂടെ കണ്ടു. അപ്പൊ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, 7 ലക്ഷം 8 അത് 8 ലക്ഷം ഒക്കെ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീട് അടുത്ത മാസം കേറ്റില്ലേ? എന്താ നിങ്ങള് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. മാസം എനിക്ക് 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപ 8 ലക്ഷം രൂപ എനിക്ക് മാസം വരുമാനം ഉണ്ടെന്ന് കൂട്ടുക. ഞാൻ ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് 14 മാസമായി. ഒരു 14 മാസം കൂട്ടണ്ട, ഒരു 4 മാസം കൂട്ടുങ്ങള്. 2 മാസം കൊണ്ട് 16 ലക്ഷം 24 ലക്ഷം 32 34 ലക്ഷം. എനിക്ക് വീട് അടുത്ത് 2-3 മാസം കൊണ്ട് എനിക്ക് കയറ്റാ. നിങ്ങൾ മനസ്സിലാക്കണം, മാസം 8 ലക്ഷം രൂപയൊക്കെ വരുമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നുണ്ടെങ്കിൽ അത്രയും എനിക്ക് ഇതാക്കാം. അത്ര എന്നില്ല, അതിന്റെ ഒരു പാതിയോളം ഉണ്ടായിരിക്കും.
ഓക്കെ ഞാൻ പറയും നമ്മള് യൂട്യൂബിലുള്ള വരുമാനം പറയാൻ പാടില്ല എന്നൊക്കെ പറയാം, പക്ഷെ എന്നാലും എനിക്കൊരു പേടി. അപ്പൊ എന്തായാലും അത്യാവശ്യം വരുമാനം ഉണ്ട്, ഹാപ്പി. എന്തായാലും പിന്നെ എല്ലാരും പറയല്ല അവനാനും ചെയ്യുന്ന ഓരോ കഷ്ടപ്പാടിനും ഇപ്പൊ ദൈവം തരുന്ന ഒരു വഴിയായിരിക്കാം, എനിക്കങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് കാരണമൊക്കെ എനിക്ക് അതിനുള്ള വരുമാനം കിട്ടുന്നുണ്ട്. എനിക്കൊരു വീട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ബാക്കിയൊക്കെ നമ്മള് പുളിക്കും. ഓക്കെ, എനിക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കി ആർത്തി കൂട്ടി അക്കൗണ്ടിൽ കണ്ടമാനം ഇട്ട് വെക്കണമെന്നൊന്നും എനിക്കില്ല. എനിക്ക് ഈ ഒരു വരുമാനം കിട്ടുന്ന വരുമാനം മാത്രം മതി, വേറെ ഒന്നിനും ഞാൻ ആശ്രയിക്കണില്ല. ഇപ്പൊ ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞു, അങ്ങനെ ആശ്രയിക്കുന്നുള്ള ഒരാളാണെങ്കിൽ ഞാന് ഈ മറ്റുള്ള പ്രൊമോഷനുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്യും, അതൊക്കെ ആഡ്. ഇപ്പൊ ഈ വീഡിയോന്റെ കൂടെ പോകണമെങ്കിൽ പോലും എനിക്ക് ഇതുപോലെ ഒരു ആഡ് ചെയ്ത് പിന്നെ ഒരു പ്രൊമോഷനുള്ള ഒരു 50,000 രൂപ വേണം, 60,000 രൂപ വേണം അവിടെ എനിക്ക് വാങ്ങാം. അങ്ങനെ എനിക്ക് അങ്ങനത്തെ പൈസകളൊന്നും വേണ്ട, അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല. അച്ഛാ ഒരിക്കലും ഞാൻ പ്രൊമോഷൻ ചെയ്യില്ല എന്നൊന്നും പറയണില്ല, പറയാ. ഇപ്പൊ എനിക്ക് അങ്ങനത്തെ, കാരണം ഇപ്പൊ ദൈവം എനിക്ക് നല്ലൊരു വഴി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ദൈവം തന്നെ ഇതാക്കിട്ട് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് മാസൊരു വരുമാനമുണ്ട്, അത് മതി. നമ്മൾ ആക്രാന്തം കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പൂട്ടി ചാവും, എവിടെയെങ്കിലും പൂട്ടി വീഴും, കൊണ്ടുപോയി വീഴും, അതിന്റെ ആവശ്യമില്ല. ഹാപ്പിയാണ്, സുഖമായിട്ട് പോകണു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇതിനൊക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇപ്പൊ നാളെ ഇനി വീഡിയോ ഉണ്ടാവും എനിക്ക് അറിയില്ല, കാരണം നാളെ ഇപ്പൊ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കൂടെ പോകുന്നുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വ്ളോഗ് എടുത്തിട്ട് പോകും, എനിക്കറിയില്ല. അപ്പൊ അതെന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യ് വേണമെന്നൊക്കെ. അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ഇനി വരാം. അപ്പൊ എന്തായാലും ടാറ്റ. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പത്തല്ല ബെൽ ബട്ടൺ അമർത്തി വെക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും കുറ്റപ്പെടുത്തി അങ്ങനെ ആർക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ടാറ്റ.